ഈ പ്രസവിച്ച് കിടക്കുന്നവർക്ക് എന്തുദ്ദേശമാണ്? അതായത് അവരുടെ അവരുടെ വയറ്റിന് പിന്നെ ഒരുപാട് വയറിറങ്ങാതെയും ചാടാതെയും. ആ പണ്ടുള്ള സ്ത്രീകൾക്ക് വയറൊന്നും ചാടിയിട്ടില്ല, ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ. പക്ഷെ ഇപ്പൊ ഉള്ളവർക്ക് എന്താണ്? ഇപ്പൊ എന്റെ മോടെ മോള് പ്രസവിച്ചിരുന്ന 2 മാസമായുള്ളൂ, ഇപ്പോഴും ആ വയറ് അതുപോലെ നിൽക്കാതെ. അപ്പൊ അമ്മ ചെയ്യുന്ന നാട്ടുകാരിയല്ല, അപ്പൊ എന്തുകൊണ്ട് ഇത് കൊടുത്തില്ല? ധാരാളം ടൂറിസ്റ്റുകൾ വരുന്നു തോന്നില്ല ഇവിടെ എല്ലാം? ഒരു അറിഞ്ഞൊക്കെ കേട്ടുമൊക്കെ ആൾക്കാർ ഒരുപാട് പേര് വരുന്നുണ്ട്, ഒരുപാട് പേര് വരുന്നുണ്ട്. കഴിഞ്ഞ ഇടയ്ക്ക് ഇവിടെ വന്നോണ്ടിരുന്ന അതിന്റെ ഇടയ്ക്ക് ഇവിടെ പുലി വരുന്നെന്നും പറഞ്ഞൊരു ഒരു എവിടെയായിരുന്നു പുലി വരുന്നത്? പോകാന്നോ? പേടിച്ചാണ്? എല്ലാവർക്കും നമസ്കാരം, ഹായ്. ഞാനിപ്പോ നിൽക്കുന്നത് കൂടൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഏക്കർ കണക്കിന് റബ്ബറും തോട്ടം ഇവിടെ ഇങ്ങനെ ധാരാളമായിട്ടുണ്ട്. നല്ല രസമാണ്. പക്ഷേ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പൊ ഇലയെല്ലാം പൊഴിഞ്ഞു നിൽക്കുകയാണ് ഈ റബ്ബറിന്റെ, അതുകൊണ്ട് അസാധ്യ ചൂടുണ്ട്. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ച പോലൊന്നും അല്ല. ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ ഇലകൾ ഇങ്ങനെ കംപ്ലീറ്റ് കവർ ചെയ്ത് നിൽക്കും. അപ്പോഴും ഞാൻ വിചാരിച്ചു നല്ല രസമായിരിക്കും, നല്ല അടിപൊളിയായിരിക്കും എന്നാ വിചാരിച്ചത്. പക്ഷെ ഇപ്പം പറ്റില്ല, ഇലകളൊക്കെ കിളിർത്ത് വരുന്ന ഉള്ളു കണ്ടോ. നല്ല സ്ഥലം കേട്ടോ, നല്ല ലൊക്കേഷനാണ്, ഷൂട്ട് ചെയ്യാനൊക്കെ ഏറ്റവും പറ്റിയ സ്ഥലമാണ്. പിന്നെ ഞങ്ങളിപ്പോ പോകുന്നത് തന്നെ ഒരു വെള്ളച്ചാട്ടമുണ്ട് ഇവിടെ അടുത്താണ്, ആ ഒരു സ്ഥലത്തേക്കാണ്. എൻ്റെ ഫ്രണ്ടിന്റെ വീട്ടിലോട്ടാണ്, അവള് ക്ഷണിച്ച പ്രകാരം ഞാൻ അങ്ങോട്ട് പോവാണ്. അവിടെ കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ കാണാനായിട്ടുണ്ട്. ഒരു നാട്ടുപ്രദേശമാണിത്. അമ്മച്ചി ഇവിടെ ഇപ്പം ഇത് ഏത് എസ്റ്റേറ്റ് ആണിത് ശരിക്കും? ഇത് രാജഗതി എസ്റ്റേറ്റ് ആയിരുന്നു. അത് വേറൊരാൾക്ക് കൈമാറ്റം ചെയ്തു. കൊല്ലക്കാരനുള്ള അസീസിയുടെ അളിയൻ ഇത് കൈമാറ്റം ചെയ്തു. പുള്ളിക്കാരന്റെ ഇന്ന് വേറൊരാളും അത് വാങ്ങിച്ചു, ഒരു ക്രിസ്ത്യാനി ഒരാൾ വാങ്ങിച്ചു. പുള്ളിയുടെ നേതൃത്വത്തിലായി ഇത് നടക്കുന്നത്. ഞാനിതിന് മുമ്പ് ഇവിടെ വന്ന സമയത്ത് ഇത് കംപ്ലീറ്റ് ഇലകൾ ഇങ്ങനെ മൂടി നിൽക്കായിരുന്നു. നല്ല രസമല്ലേ ഇത്. ഇപ്പൊ ഇലയെല്ലാം കംപ്ലീറ്റ് പോയില്ലേ? ജാനുവരിയിൽ ഇത് ഇലയെല്ലാം പോയി. അമ്മച്ചി ഇവിടെ വേറെന്താണ് പ്രത്യേകത നമ്മുടെ ഈ ഒരു സ്ഥലത്ത് കാണാനായിട്ടുണ്ട്? വെള്ളച്ചാട്ടം. ഓ, എരപ്പം വെള്ളച്ചാട്ടം എന്നാണ് അതിന്റെ പേര്. നല്ല രസമായിരിക്കില്ലേ കാണാൻ? ഞങ്ങള് ഒരു കൂട്ടുകാരി ഇവിടെ ഉണ്ട്, എന്റെ കൂടെ പഠിച്ച ഒരു കുട്ടി ഇവിടെ ഉണ്ട്, പ്രമീള എന്നൊക്കെ പറയുന്നത്. പ്രമീളയുടെ വീട്ടിലോട്ടാ പോകുന്നത്. അവള് വിളിച്ച പ്രകാരമാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പൊ ഇനിയിപ്പൊ ഞങ്ങൾക്ക് ആ ഒരു വെള്ളച്ചാട്ടവും കാണണം. പിന്നെ നാട്ടുംപ്രദേശമല്ലേ, അപ്പൊ ഇവിടത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ എടുത്തിട്ട് പോവാന്ന് വിചാരിച്ച്. അമ്മയുടെ പേരെന്താ? എന്റെ പേര് റഷീദ. അമ്മ പിന്നെ വേറൊരു കാര്യം താണ്ട്, നമ്മുടെ ഇവിടെ ഒരു ഇല നിപ്പില്ലേ ഏതാണ്ട് ഇത്? ഇത് പെരുവണം. ഇതിന്റെ എന്താണ് നമ്മ? ഇതൊരു മരുന്നല്ലേ? മരുന്നാണല്ലോ. ഈ പ്രസവിച്ച് കിടക്കുമ്പോ ഇതിന്റെ വേര് കൊണ്ടുവന്ന് പൊളിച്ചെടുത്തിട്ടേ, പിന്നെ നെയ്യും അരിയും എല്ലാം കൂടെ ചേർത്ത് കുറുക്കി, കരിപ്പട്ടിയും കൂടെ കുറുക്കി കൊടുക്കും പ്രസവിച്ച് കിടക്കുന്നവർക്ക് വേണ്ടി. ഇതിന് എന്തോ വരുന്നതിന്റെ പേര് പെരുവണം. പെരുവണം എന്നാണ് ഇതിന്റെ പേരെന്നും പറയും. ഒരു പേര് പല സ്ഥലത്തും പല പേരില ഇത് അറിയപ്പെടുന്നല്ലേ. അപ്പൊ ഇത് ശരിക്കും എന്റെ ഒരു നാടും കൂടിയാണ്. ഞാൻ കൊടുമണ്ണങ്ങാടിക്കൽ എന്ന് പറയും. ഇത് നമ്മുടെ കൂടൽ ഇല്ലേ, കൂടൽ എന്ന് പറയുന്ന പുന്നമൂട്, കൂടൽ പുന്നമൂട് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ഈ ഒരു പ്രദേശത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ധാരാളം പച്ചമരുന്നുകളുണ്ട്. അപ്പൊ ഇതുപോലുള്ള അമ്മമാരെയൊക്കെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അവരതിന്റെ കാര്യങ്ങൾ. ഈ പ്രസവിച്ച് കിടക്കുന്നവർക്ക് എന്തുദ്ദേശമാണ്? അതായത് അവരുടെ വയറ്റിന് പിന്നെ ഒരുപാട് വയറിറങ്ങാതെയും പണ്ടുള്ള ഞങ്ങളുടെ അമ്മമാരൊക്കെ തന്നു. അതാ പണ്ടുള്ള സ്ത്രീകൾക്ക് വയറൊന്നും ചാടിയിട്ടില്ല, ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ. പക്ഷെ ഇപ്പൊ ഉള്ളവർക്ക് എന്താണ്? ഇപ്പൊ എന്റെ മോടെ മോള് പ്രസവിച്ചിരുന്ന 2 മാസമായുള്ളൂ, ഇപ്പോഴും ആ വയറ് അതുപോലെ നിൽക്കാതെ. അപ്പൊ അമ്മ ചെയ്യുന്ന നാട്ടുകാരിയല്ല, അപ്പൊ എന്തുകൊണ്ട് ഇത് കൊടുത്തില്ല? ഓപ്പറേഷൻ ആയിരുന്നു മക്കളെ. ആ ഇപ്പൊ കൂടുതൽ സിസേറിയനുകളാണല്ലോ, അതുകൊണ്ട് ഇപ്പൊ ഞാൻ കൊടുക്കുന്നുണ്ട്. ഇന്നലെ ഞാൻ കൊണ്ടുവന്നു ഇതും കൊടുവല്ലിന്റെ ഇലയും എല്ലാം കൂടെ പറിച്ച് അരച്ച് കുറുക്കി. അമ്മ ചേച്ചി ഇപ്പൊ എങ്ങോട്ട് പോകണം? അങ്ങോട്ട് വല്ലതും ആണോ? അപ്പൊ ഞങ്ങൾ പോട്ടെ എങ്കിൽ. ശരി, ഓക്കെ. സന്തോഷം. ഇപ്പൊ ഞങ്ങള് നിൽക്കുന്ന സ്ഥലം രാജഗിരി എസ്റ്റേറ്റിനകത്താണ്. ഇതിനകത്താണ് നമ്മൾ ഈ പറഞ്ഞ വെള്ളച്ചാട്ടം. അപ്പൊ ആ വെള്ളച്ചാട്ടത്തിന് പേരെന്താ? എരപ്പാങ്കുഴി വെള്ളച്ചാട്ടം. അപ്പൊ ആ എരപ്പാങ്കുഴി വെള്ളച്ചാട്ടത്തിന്റെ അടുത്തോട്ട് പോവാണ്. ഒരു കുന്നും കുഴിയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. നമ്മൾ സൂക്ഷിച്ചിറങ്ങണം അല്ലേ? സൂക്ഷിച്ചിറങ്ങണം. 2-3 വഴിയുണ്ടല്ലേ ഇത് വഴി ഇറങ്ങാൻ. എവിടെയായാലും തടഞ്ഞ് നിക്കാനായിട്ട് ഓരോ വേരുകളുണ്ട് അല്ലേ. വരാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റി വരുന്നല്ലേ. വെള്ളം കുറവുണ്ടോടാ ഇപ്പൊ? വെള്ളം ആഹാ.
നാച്ചുറൽ വെള്ളം, ഒരു കെമിക്കലും ഇല്ലല്ലോ ഇതിനകത്ത്. മീൻ ഉണ്ടല്ലേ, ആ മീനെ പിടിക്കണേ. കൊഴപ്പില്ല കാ, കയറാമല്ലേ. ഇല്ലല്ലോ, മുടിയത്തൊന്നും ഇല്ല, നമ്മടെ കയറല്ല. ഊഞ്ഞ സിറ്റിയിലൊക്കെ താമസിക്കുന്നവർ ഇങ്ങോട്ടൊക്കെ വന്നിട്ടേ ഒന്ന് ആഘോഷിക്കണം അല്ലേ. അല്ലാതെ ഇങ്ങനെ കയറാം അല്ലേ, ഇങ്ങനെ കയറാം. ആ അത് കുഴപ്പമില്ല, അത് എടുക്കത്തില്ല. എന്താ വെള്ളമില്ലേ, നല്ല വെള്ളമില്ലേ. എഴിമല പൂഞ്ചോല മാമലക്ക് മണിമാല, ഇതാണ് വള്ളി ഊഞ്ഞാൽ. കാട്ടിലെ വള്ളി ഊഞ്ഞാലാണ്. എങ്ങനെയുണ്ട്, നമുക്ക് ആടാനും പാടാനും എല്ലാം പ്രകൃതി ഊഞ്ഞാലടക്കം നമുക്ക് തന്നേക്കാണ്. ദൈവമേ, രണ്ട് കുഞ്ഞാമ്പള്ളിയിലാണ് അത് നിൽക്കുന്നത്. ആ ഈ വെള്ളം ഇത് എവിടെ നിന്നാ വരുന്നത്? നല്ല ശുദ്ധമായ വെള്ളമാണല്ലോ ഇത്. നമ്മുടെ പോത്തുപാറ മല എന്ന് അവിടുന്ന് ഉത്ഭവിച്ചിട്ട് വന്ന് രാജേരി എസ്റ്റേറ്റിന്റെ അകത്തൂടെ ഇങ്ങനെ ഇങ്ങനെ പോകുന്ന ഒരു തോടാ. അത് ശരി, നല്ല കുന്നായിരിക്കില്ലേ, ഏറ്റവും കൂടുതലായിരിക്കില്ലേ ഇത്. അങ്ങോട്ടങ്ങ് പോത്തുപാറ മല പോലുള്ള പാടം, അതിന്റെ അങ്ങ് അങ്ങേ തെരുവ് പാടം, അങ്ങനെ രാജേരി എസ്റ്റേറ്റിന്റെ ഒരു സൈഡ് ഭാഗം. ധാരാളം ടൂറിസ്റ്റുകൾ വരുന്നു തോന്നില്ല ഇവിടെ എല്ലാം. ഒരു അറിഞ്ഞ കേട്ടൊക്കെ ആൾക്കാർ ഒരുപാട് പേര് വരുന്നുണ്ട്. ഒരുപാട് പേര് വരുന്നുണ്ട്. കഴിഞ്ഞ ഇടയ്ക്ക് ഇവിടെ വന്നോണ്ടിരുന്ന അതിന്റെ ഇടയ്ക്ക് ഇവിടെ പുലി വരുന്നതെന്നും പറഞ്ഞൊരു ഒരു എവിടെ പുലി വരുന്നത് ആൾക്കാര് പിന്നെ അങ്ങനെ ഇടയ്ക്ക് വരവ് നിന്നു നിന്ന് അങ്ങനെ ഇന്ന് ഞാനിങ്ങനെ തോടിന്റെ അവിടെ നിൽക്കുമ്പോ എന്നോട് വന്നില്ലെങ്കിലും വന്നത് പറഞ്ഞാ മതിയല്ലോ. പക്ഷെ അത് ഭിമാന്തിയാണോ ഇനി കണ്ട, പക്ഷേ കണ്ട ഭിമാന്തി അല്ല, കണ്ടവരുണ്ടൊക്കെ ഉണ്ട്, അടനെ പിടിച്ചതായിട്ടൊക്കെ ഉള്ളത്, പക്ഷെ നമ്മള് കണ്ടിട്ടില്ല. പോകാന്നോ പേടിച്ചാണ്? ഇല്ല ഇല്ല, പുലി ഇവിടല്ല വന്നേ, അത് വേറെ ഓരോ സൈഡ് ഒരു സൈഡ് വന്ന് അതിരിങ്കൽ പിന്നെ ആ സൈഡ് പാക്കണ്ടം. ഫുഡ് കഴിക്കാൻ നല്ലൊരു ലൊക്കേഷനാണ്. ആൾക്കാർ തീ ഒക്കെ ഇട്ടേക്കുന്നില്ലേ, തീ കൂട്ടി. ഇപ്പൊ ഇച്ചിരി വെള്ളം കുറവാണല്ലോ, എങ്കിലും ഒഴുക്കുണ്ട് കേട്ടോ. ഞാൻ ചില ഭാഗത്തൊക്കെ ചവിട്ടുമ്പോ കാലിങ്ങനെ പോകുന്നുണ്ട്. നല്ലതായിട്ട് കുളിക്കാനും പറ്റിയ വെള്ളം അല്ലേ. ഈ മലകളിൽ തട്ടി വരുന്ന വെള്ളമാകുമ്പം അതിനൊരു ഔഷധ ഗുണം കൂടിയുണ്ട് ഇതിന്. അതെ, ഇത് കുളിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഒരു പ്രത്യേക അനുഭവം ഉണ്ടല്ലോ, നല്ല രസമാണ്. അങ്ങനെ ഞങ്ങള്
ഈ ഒരു വനമേഖലയാണോ? അല്ല, രാജഗിരി എസ്റ്റേറ്റിൽ നിന്ന് അകത്തൂടെ വരുന്ന ഈ ഒരു മലപ്പാറ്റ് വെള്ളപ്പാറ്റിനകത്തൂടെ ഞങ്ങൾ ഒരു കുളി, ഒരു നന, ഒരു ഊഞ്ഞാലാട്ട, ഏറ്റവും തോട്ടിൽ പോയി ഊഞ്ഞാലൊക്കെ ആടി ആസ്വദിച്ച് ഞങ്ങള് താഴെ വന്നു. ഇത് കഴിഞ്ഞ ഏതോ ഒരു മഴയത്ത് ഒടിഞ്ഞു വീണ മരമാണിത്. ആ മരത്തിൽ ഇരുന്ന് ഞങ്ങള് ഒരുപാട് മീനൊക്കെ ഉണ്ട് കേട്ടോ. മീനൊന്നും പിടിക്കാനുള്ള ടൈം ഞങ്ങൾക്ക് കിട്ടിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ബൈ.